മാന്യരായ നേതാക്കളെ, ഈ സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രദേശത്തേക്ക് അനുവദിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ശാഖകൾ ഈ പ്രദേശത്ത് നിന്നും തട്ടിയെടുക്കാനുള്ള ഗൂഢമായ താല്പര്യമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരവുമായി MSF പ്രവർത്തകന്മാർ കടന്നു വന്നത്. തീർത്തും സമാധാനപരമായ ഒരു സമരവുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. എന്നാൽ ഈ സമരത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനാണ് അധികാരികളുടെ ഭാവമെങ്കിൽ അതിശക്തമായ സമര പരിപാടികൾക്ക് MSF പ്രവർത്തകന്മാർ നേതൃത്വം നൽകണം എന്നാണ് സാമ്പത്തികമായി ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ളത്. കാസർഗോഡ് പ്രദേശം നമ്മൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ദുരിതബാധിതരുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. എൻഡോ സൾഫാൻ മൂലം രോഗബാധിതരായ ആയിരക്കണക്കിന് ആളുകളാണ് കാസർഗോഡുള്ളത്. ഇവിടെയുള്ള മരണസംഖ്യ പരിശോധിച്ചാൽ പല ആളുകളും മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയത് കൃത്യമായ ചികിത്സ കിട്ടാതെയാണ്. എന്നാൽ മംഗലാപുരത്തുള്ള നൂറുകണക്കിന് സ്വകാര്യ ആശുപത്രികളെ അഭയം തേടി കാസർകോട്ടെ പാവങ്ങളുടെ പണം ചൂഷണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ മംഗലാപുരത്ത് തഴച്ചു വളരുമ്പോ കാസർകോട്ടക്ക് അനുവദിച്ച സർക്കാർ മെഡിക്കൽ കോളേജ് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ചില ശക്തികൾ ശ്രമിക്കുന്നത്. ഇത് കാണുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സമീപനമാണ് കാസർകോട്ട MP സ്വീകരിക്കുന്നത്. അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ MSF പ്രവർത്തകന്മാർ ഒരുക്കമല്ല എന്നാണ് ഈ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിലേക്കോ മറ്റു പ്രദേശങ്ങളിലേക്കോ തട്ടിക്കൊണ്ടുപോകാൻ വൈസ് ചാൻസലർ കൂട്ടുനിന്നാൽ ആ വൈസ് ചാൻസലർ കേരളത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ അത് UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, ഇവർക്ക് ഓഷാണ പാടുന്ന ഗവൺമെന്റുകൾ ആരായിരുന്നാലും ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ ഭരിക്കുന്ന കക്ഷിയുടെ കൊടിയുടെ നിറം നോക്കി സമരത്തിൽ ഇറങ്ങാറില്ല. ഈ സമരം ന്യായമായ സമരമാണ്. ഈ സമരത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാൻ UDFന്റെ ഗവൺമെന്റ് ശ്രമിച്ചാൽ ആ UDFന്റെ ഗവൺമെന്റിനെതിരെയും സമരം ചെയ്യാൻ MSF പ്രവർത്തകന്മാർ ഉണ്ടാകും. ന്യായമായ ആവശ്യമല്ലേ? കാസർഗോഡ് എന്താ കേരളത്തിലല്ലേ? കാസർഗോഡ് എന്ന് പറയുന്ന പ്രദേശത്തെ കേരളത്തിലല്ലാതെ കാണാൻ വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ ഗവൺമെന്റിന്റെ പാത തന്നെയാണ് UDF ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ ആ UDFനെതിരെയും സമരം ചെയ്യാൻ MSF പ്രവർത്തകന്മാർ വരും ദിവസങ്ങളിൽ കാസർകോട്ടക്ക് സമഗ്രമായ വികസന പദ്ധതികൾ കൊണ്ടുവരണം. കാസർകോടിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരണം. കഴിഞ്ഞ ഘട്ടങ്ങളിൽ LDF ഗവൺമെന്റ് നടപ്പിലാക്കാത്ത പല പദ്ധതികളുമുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇവിടെ ഗവൺമെന്റ് മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ വേണ്ട, ഗവൺമെന്റ് മേഖലയിൽ ഗവൺമെന്റ് കോളേജുകൾ കൊണ്ടുവരണം. ഇവിടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ അവസരം കിട്ടാതെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ച, ലക്ഷക്കണക്കിന് രൂപ കോളെടുത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്ക്, കർണാടകയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പോകുന്നു കാസർകോട്ട്. എന്നാൽ തെക്കൻ കേരളത്തിൽ പ്ലസ് വണ്ണിനും ഡിഗ്രിക്കുമൊക്കെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇതെന്ത് വിവേചനമാണ്? ഇത് വിവേചനമല്ലേ? കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശമില്ലേ? എല്ലാ പൗരന്മാർക്കും തുല്യമായ ഓപ്പർച്യൂണിറ്റി വേണ്ടേ? അവസരം വേണ്ടേ? എന്നാൽ കാസർകോട്ടെ വിദ്യാർത്ഥികൾ, ഈ പാവപ്പെട്ട കുട്ടികൾ നിങ്ങൾ കാണുന്നില്ലേ? ചെറിയ കുട്ടികൾ പോലും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തിനാ അവർ സമരത്തിൽ പങ്കെടുത്തത്? അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതിയാണ്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതിയുമായിട്ടാണ് MSF സമരത്തിൽ അവർ കടന്നു വന്നത്. ന്യായമായും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് MSF ആവശ്യപ്പെടാനുള്ളത്, ഈ നാട് ഭരിക്കുന്ന UDF ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, കാസർകോട്ടിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണം. അത് MSF സംസ്ഥാന കമ്മിറ്റി ഒരു മുദ്രാവാക്യമായി ഏറ്റെടുക്കാൻ പോവുകയാണ്. കാസർകോട് ജില്ലാ കമ്മിറ്റി അതൊരു മുദ്രാവാക്യമായി ഏറ്റെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയില്ല, ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഈ സ്ഥാപനം തട്ടിക്കൊണ്ടുപോകും.
Thank you.